അധ്യാപകരുടെ അനാസ്ഥ മൂലം 6 വയസ്സുകാരൻ നഷ്ടമായത് ഒരു കണ്ണിൻ്റെ കാഴ്ച. തിരുവനന്തപുരം കവടിയാർ ശബരഗിരി സ്വകാര്യ സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീഹരിയുടെ വലതു കണ്ണിൻ്റെ കാഴ്ചയാണ് പൂർണ്ണമായും നഷ്ടമായത്. പെൻസിൽ കൊണ്ട് കണ്ണിന് മുറിവേറ്റ കുട്ടിയെ അധ്യാപകർ ആശുപത്രിയിൽ എത്തിക്കുകയോ വിവരമറിയിക്കുകയോ ചെയ്തില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കണ്ണിടന്ന് മാറ്റൂ, എന്നിട്ട് ഇടത് കണ്ണൊന്നും കുത്തി. ഇപ്പൊ മോൻ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല, ഒന്നും കാണാൻ പറ്റില്ല. ഇല്ല, അന്ന് സ്കൂളില് എന്താ സംഭവിച്ച മോന്റെ? അത് ഈ പെൻസിലേ ഇവിടെ റബ്ബർ വെച്ചിട്ട് സ്കെയില് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചപ്പോ തെറിച്ചു കൊണ്ടാണ്. അപ്പൊ ടീച്ചറോട് പറഞ്ഞു ഈ കാര്യം? അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞു? അത് കണ്ണ് വാഷ് ചെയ്യുമ്പോ മാറിക്കോളും. സെപ്റ്റംബർ 3-ാം തീയതി ഉച്ചയോടെയാണ് ശ്രീഹരിയുടെ കണ്ണിൽ പെൻസിൽ കൊണ്ട് മുറിവേറ്റത്. അധ്യാപകരോട് പറഞ്ഞപ്പോൾ കണ്ണു കഴുകിയ ശേഷം ക്ലാസ്സിൽ തുടരാനായിരുന്നു നിർദ്ദേശം. തൂവാല വെള്ളം നനച്ച് കണ്ണിൽ തുടയ്ക്കാനും പറഞ്ഞു. വൈകിട്ട് അമ്മ ഗായത്രി സ്കൂളിലെത്തിയപ്പോഴാണ് വിവരമറിഞ്ഞത്. പേരൂർക്കട ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അടിയന്തരമായി കണ്ണാശുപത്രിയിൽ എത്തിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. എന്നാൽ സമയം വൈകിയതോടെ കണ്ണിൽ ഇൻഫെക്ഷനായി. മ്യൂസിയം പോലീസിൽ അച്ഛൻ കെ സുമേഷ് പരാതി നൽകി. പ്രിൻസിപ്പലും അധ്യാപകരുമെത്തി വിഷയം ഒത്തുതീർപ്പാക്കുകയായിരുന്നു. ശ്രീഹരിയുടെ ചേച്ചിയും ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. പരാതിയുമായി മുന്നോട്ട് പോകരുതെന്നും ചികിത്സയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യാമെന്നും സ്കൂൾ മാനേജ്മെന്റ് വാഗ്ദാനം ചെയ്തതോടെ പരാതി പിൻവലിച്ചു. ചെയർമാനെയാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. ചെയർമാൻ പറഞ്ഞു അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നമ്മുടെ ഡോക്ടർമാരാരെങ്കിലും വേണമെങ്കിൽ പരിചയപ്പെടുത്തരാം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലില്ല, പ്രിൻസിപ്പളും ക്ലാസ് ടീച്ചറും മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഇതുവരെയും ഈ 4 മാസത്തിനകത്ത് സ്കൂളുകാരും ഞങ്ങളുമായിട്ട് വേറെ ഇതുമില്ല, ഇതിനെ പറ്റിയുള്ള ഇല്ല. 4 മാസം കൊണ്ട് സ്കൂളിൽ പോവാതെ മോൻ വീട്ടിൽ തന്നെ ഉണ്ട്. നഷ്ടമായ കാഴ്ച തിരികെ കിട്ടാൻ വിദഗ്ധ ശസ്ത്രക്രിയ വേണം. ഓട്ടോ ഡ്രൈവറായ സുമേഷിന്റെ തുച്ഛമായ വരുമാനം നിത്യ ചെലവിന് പോലും തികയുന്നില്ല. സഹായം തേടി സ്കൂൾ ചെയർമാനെ സമീപിച്ചപ്പോൾ സഹായിക്കാനാകില്ലെന്നായിരുന്നു മറുപടി. 4 മാസമായി ശ്രീഹരിക്ക് സ്കൂളിൽ പോകാനായിട്ടില്ല. സ്കൂൾ മാനേജ്മെന്റിന്റെ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയിൽ തകർന്നിരിക്കുകയാണ് ശ്രീഹരിയും കുടുംബവും. ശ്രീഹരി എന്താ എഴുതിക്കുന്നേ? ഇതോ ഇത് കണ്ണട ഊരി മാറ്റി കണ്ണടച്ചേ. ഇതെന്താ എഴുതിയേക്കുന്നേ? ഒന്നും കാണാൻ പറ്റുന്നില്ല. ചില അധ്യാപകരുടെ നോട്ടപ്പിശക് മൂലം ശ്രീഹരിക്ക് മുന്നിൽ ഇരുണ്ടുപോയ വാക്കാണിത്. ഗുരു, അധ്യാപകൻ, ഇങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് എങ്ങനെയാണ് ശ്രീഹരിമാരെ രക്ഷിതാക്കൾ അയക്കുക? ക്യാമറമൻ അരുൺ പാലവരൊപ്പം VS അനു, News 18, തിരുവനന്തപുരം. VS അനു ചേരുന്ന വിവരങ്ങളുമായി. അനു, ഇത്രയധികം ഉത്തരവാദിത്തരഹിതമായി കാര്യങ്ങൾ നടത്തിയിട്ടും ഇവർ ആദ്യം ഒരു പരാതിയുമായി പോയിരുന്നുവല്ലോ, അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഈ പരാതി പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? രഞ്ജിത്ത്, തീർച്ചയായും ഈ സംഭവം നടന്നത് സെപ്റ്റംബർ 3-ാം തീയതിയാണ്. അന്ന് വൈകിട്ട് തന്നെ തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ ശ്രീഹരിയുടെ അച്ഛൻ സുമേഷ് പരാതി നൽകിയിരുന്നു. പിറ്റേന്ന് സ്കൂൾ അധികൃതരെയും സുമേഷിനെയും പോലീസ് വിളിച്ചു വരുത്തുകയും ചെയ്തു. എന്നാൽ അവിടെ വെച്ചിട്ടാണ് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളും അധ്യാപകരും അടക്കമുള്ളവർ ഈ സ്കൂളിനെ നാറ്റിക്കരുത്, അല്ലെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ പരീക്ഷ നടത്താൻ പോവുകയാണ്, താങ്കളുടെ മകളടക്കം ഈ ശ്രീഹരിയുടെ ചേച്ചിയടക്കം ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അവരുടെ പരീക്ഷ മുടങ്ങും, ഏതായിരുന്നാലും ഈ ചികിത്സകൾ തുടരുകയാണല്ലോ, അതിനുവേണ്ട എല്ലാ സഹായവും നൽകാം, അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു കേസുമായി പോകേണ്ട കാര്യമില്ലല്ലോ, കുട്ടിയുടെ കാഴ്ചയിൽ നമുക്ക് ഏറ്റവും ആവശ്യം, അതിന് ഇതെല്ലാവിധ സഹായങ്ങളും നൽകും എന്ന് ഈ പറഞ്ഞ് ഈ വീട്ടുകാരെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഈ പരാതി പിൻവലിപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ പിന്നീട് ഈ കുട്ടിയുടെ വലതുകണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുകയും വീണ്ടും അടിയന്തര ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ വിദഗ്ധ ശസ്ത്രക്രിയകൾ വീണ്ടും വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തപ്പോഴാണ് സുമേഷ് വീണ്ടും സ്കൂൾ മാനേജ്മെന്റിനെയും ബന്ധപ്പെടുന്നത്. ഈ തിരുവനന്തപുരം നഗരത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചപ്പോഴാണ് ഈ ശസ്ത്രക്രിയ വേണമെന്ന നിർദ്ദേശം വെച്ചത്. അങ്ങനെയാണ് വീണ്ടും ഈ മാനേജ്മെന്റ് സമീപിച്ചപ്പോൾ യാതൊരു തരത്തിലും സാമ്പത്തികമായി ഒരു തരത്തിലും സഹായിക്കാനാകില്ലെന്ന് സ്കൂൾ ചെയർമാൻ വ്യക്തമാക്കിയത്. പകരം ഏതെങ്കിലും ഡോക്ടർമാരെ റെഫർ ചെയ്യാം എന്നുള്ളത് അല്ലാതെ സാമ്പത്തികം യാതൊരുവിധ സഹായവും നൽകാനാകില്ലെന്ന് ഏറ്റവും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാടിലേക്ക് സ്കൂൾ മാനേജ്മെന്റ്. ഇതോടുകൂടിയാണ് ശ്രീഹരിയുടെ അച്ഛനും കുടുംബവും ഈ ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. രഞ്ജിത്, അനു, ഇതിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് ഒരുപാട് പണം ചെലവാകുമോ? അതിനുള്ള ആസ്തി ഇല്ലാത്ത ഒരാളാണ് അച്ഛൻ എന്ന് മനസ്സിലാകുന്നു. ഇനി എന്താണ് ഇവരുടെ നീക്കം? ഇവർക്ക് സഹായം നൽകാൻ സ്കൂൾ അധികൃതർ പൂർണ്ണമായും
നിഷേധം ആ രീതിയിൽ അവരെ അറിയിച്ചിരിക്കുകയാണ്. തീർച്ചയായും രഞ്ജിത്, യാതൊരുവിധ സാമ്പത്തിക സഹായവും ചെയ്യാനാകില്ലെന്ന ഒരു നിലപാടിലാണ് ഈ സ്കൂൾ മാനേജ്മെന്റ് നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ശ്രീഹരിയും ശ്രീഹരിയുടെ അച്ഛൻ സുമേഷും ഓട്ടോ ഡ്രൈവറാണ്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വളരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അവിടെയാണ് സ്കൂളിൽ വെച്ച് നടന്ന സംഭവം. അതിനുശേഷം ഉണ്ടായ അവിടെ ഈ കുട്ടിക്ക് കണ്ണിന് പരിക്കേറ്റ 2 മണിക്കൂർ കുട്ടിയുടെ അച്ഛൻ ഉമേഷ് ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ഉമേഷ്, ഇത് ഈ സംഭവം അറിഞ്ഞപ്പോൾ നിങ്ങൾ ഈ സ്കൂൾ അധികൃതരെ സമീപിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിച്ചിരുന്നല്ലോ, ഒരു പരാതിയൊക്കെ ആദ്യം കൊടുത്തിരുന്നു. എന്താണ് അതിന് സംഭവിച്ചത്? ഇപ്പോൾ സ്കൂൾ അവർ പറയുന്ന എന്താണ്, ഒരു സഹായവും നൽകില്ല എന്ന രീതിയിൽ തന്നെയാണോ? ആ, സ്കൂളിലെ ചെയർമാനുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അപ്പൊ അവർക്ക് അതിന്റെ ആവശ്യമില്ല, അവർക്ക് ഇങ്ങനെ ഒരു സംഭവമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഏതെങ്കിലും ഡോക്ടർമാർ ഇതാണെങ്കിൽ പുള്ളി പറയാം എന്നാണ് സ്കൂൾ ചെയർമാന്റെ നിലപാട്. ഈ ഇത്രയും ദിവസം ഈ കുട്ടി പിന്നീട് സ്കൂളിൽ പോയിട്ടില്ലേ സുമേഷ്? ഇല്ല, 4 മാസമായിട്ട് ഈ കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. ഈ വിദഗ്ധ ഡോക്ടർമാരെയൊക്കെ കാണിച്ചിരുന്നോ? ആ, വിദഗ്ധ ഡോക്ടർമാരുടെ, നമ്മളെ ഈ ആദ്യത്തെ 4 മാസവും കണ്ണാശുപത്രിയിലായിരുന്നു ചികിത്സ. ഇന്ന് ഈ മാസം 14-ാം തീയതിയാണ് അവസാനത്തെ ചികിത്സക്ക് വേണ്ടി ചെക്കപ്പിന് കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് പറഞ്ഞ സെക്കൻഡ് ഒപ്പീനിയൻ ആയിട്ട് അരവിന്ദ് ഹോസ്പിറ്റലിലോ വെല്ലൂരോ കൊണ്ടുപോകണം. ഇവിടുത്തെ പരമാവധി എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അതനുസരിച്ച് ആണ് കിംസിൽ കൊണ്ടുപോയത്. കിംസിൽ കൊണ്ടുപോയപ്പോഴാണ് ഇങ്ങനെ അവന്റെ കൃഷ്ണമണിയിൽ നിന്നും മെയിൻ ഞരമ്പിലോട്ട് വരുന്ന ഭാഗത്ത് ബ്ലഡ് കോട്ടായി കിടപ്പുള്ളതായിട്ട് ഡോക്ടർ പറയുന്നത്. അതിന് വീണ്ടും ഒരു സർജറി വേണമെന്നും. അപ്പോൾ സർജറി ഉണ്ടെങ്കിൽ കാഴ്ച തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ? കാഴ്ച മുഴുവനായിട്ടും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. 50% താഴെ അകത്ത് കിട്ടും. ഇപ്പൊ ഒട്ടുമില്ലാത്തതിൽ ഭാഗികമായി 50% വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. നല്ല ചിലവ് വരുന്ന ശസ്ത്രക്രിയയാണോ അത്? ആ, അത് ചിലവേറെ ശസ്ത്രക്രിയയാണ്. അത് അതിനകത്ത് ഒരു നീഡിൽ പോലെ എന്തോ ഒരു സംഭവം, പെൻസിലാണ് കൊണ്ടെങ്കിൽ അതിന്റെ നിബ് ആയിരിക്കാൻ ചിലപ്പോ ഉള്ളിൽ കാണുന്നതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് MRI എടുത്താലേ അതിന്റെ കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. MRIക്ക് തന്നെ ഏകദേശം 11,500 വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ ആദ്യം ഒരു സുമേഷ് ഒരു കേസ് കൊടുത്തിരുന്നു. പരാതി കൊടുത്തപ്പോ ഞങ്ങൾ രണ്ടുപേരെയും സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മകളും ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോ ടീച്ചർമാര് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിലവിൽ ട്രീറ്റ്മെന്റിലല്ലേ കുട്ടി, ആ ചികിത്സ കഴിയുമ്പോഴത്തേക്കും കണ്ണിന്റെ ശരിയാവും, അല്ലെങ്കിൽ അവരെന്തായാണെന്ന് വെച്ചാൽ അതിൻ്റെതായ വേണ്ട ഇത് സ്വീകരിക്കാം. പരാതിയായിട്ട് മുന്നോട്ട് പോയി സ്കൂളിൽ ഒരു വിഷയമാക്കുന്നതിനെക്കാട്ടി നമുക്കത് എങ്ങനെ തന്നെ ചെയ്തുകൂടെയെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മോളും പഠിക്കുന്നതായതുകൊണ്ടും ബാക്കി കുട്ടികളുടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട, ഇത് ഓണപ്പരീക്ഷ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിരുന്ന സംഭവം. അപ്പൊ അതെല്ലാം മൊത്തത്തിൽ ബാക്കിയുള്ള പിള്ളേരെയും കൂടെ ബാധിക്കും എന്നുള്ള ഒരു ഇത് വന്നപ്പോഴത്തേക്കാണ് ഞാൻ അങ്ങനെ മമ്മാന്റെ ചികിത്സയുടെ ഇതാണെങ്കിൽ ഞാൻ പരാതി പിൻവലിക്കുക എന്ന് പറഞ്ഞാണ് ആ പരാതി പിൻവലിച്ചത്. അതിനുശേഷം ഇപ്പോഴാണ് രണ്ടാമത് ഞാൻ ചെയർമാനെ സമീപിക്കണം. അപ്പോഴാണ് ചെയർമാൻ ഇനിയും സാധിക്കില്ല, അവർ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്മാറിയത്. സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് എപ്പോഴെങ്കിലും സ്കൂൾ അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നോ എന്തെങ്കിലും തരത്തിലുള്ള? അവരാരും പിന്നീട് ഈ വിഷയത്തെ കുറിച്ച് അതിനെ പറ്റി അന്വേഷിക്കുക എന്താണെന്നോ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇത്. അപ്പോൾ ഇനി എന്താണ് സുമേഷ് അടുത്ത നടപടി, എന്താണ് സ്വീകരിക്കാൻ പോകുന്നത്? അടുത്ത നടപടിയായിട്ട് നമ്മളിപ്പോ ഇന്നലെ തന്നെ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ഹരിദാസ് മുഖാന്തരം ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി മനുഷ്യാവകാശ കമ്മീഷനിൽ കൂടെ ഒരു പരാതി കൊടുക്കാനും വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് കണ്ട് ഒരു ഇത് കൊടുക്കാനും വേണ്ടിയാണ് ഇരിക്കുന്നത്. എത്രയും വേഗം ചികിത്സ കൊടുക്കേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ടല്ലോ അല്ലേ? ആ, എത്രയും വേഗം ചികിത്സ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. കുട്ടിയുടെ അച്ഛൻ സുമേഷ് ആണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരിച്ചത്. അനു, ഇത്തരത്തിലാണ് കാര്യങ്ങൾ. അവരെന്തായാലും ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ സമീപിക്കാൻ പോകുന്നു, സർക്കാരിനെയും സമീപിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ സ്കൂൾ അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നോ നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ, അവരെന്തെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ടോ? തീർച്ചയായും നമ്മൾ ഈ സ്കൂളിന്റെ ചെയർമാനെ ഫോണിൽ ബന്ധപ്പെട്ടു. പക്ഷേ എന്നാൽ അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചില്ല. പകരം ഈ സ്കൂളിലെ ഒന്ന് രണ്ട് അധ്യാപകരുമായി സംസാരിച്ചിരുന്നു. അവരെല്ലാം ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം ഇത് ആരെങ്കിലും ഈ പെൻസിൽ കൊണ്ട് ആരെങ്കിലും കുത്തി മുറിവേൽപ്പിച്ചൊന്നുമല്ല, ഇത് ഈ ശ്രീഹരിയുടെ കയ്യിൽ നിന്ന് തന്നെ സംഭവിച്ച ഒരു കാര്യമാണ്. പക്ഷേ അവിടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനാസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ അടിയന്തരമായി സ്കൂളിൽ എത്തിക്കാനോ അതിനുള്ളൊരു നടപടിയിലേക്ക് സ്കൂളിന് പോകാൻ കഴിഞ്ഞില്ല എന്ന ഒരു വീഴ്ച
ചോദിച്ച സ്കൂളിന്റെ ഭാഗത്തു നിന്നുകൊണ്ടായി. പക്ഷേ ആ അതിനേക്കാൾ കൂടുതൽ ഈ സ്കൂൾ സംഭവം പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ അച്ഛൻ കൊടുത്ത പരാതി പിൻവലിപ്പിക്കുകയും അതിന് കുട്ടിക്ക് എല്ലാവിധ ചികിത്സാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും അതിനുശേഷം നിലപാട് മാറ്റുകയും ചെയ്ത സ്കൂൾ മാനേജ്മെന്റ് നടപടിയാണ് യാതൊരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. കാരണം ഒരു 6 വയസ്സുകാരനാണ്, 1-ാം ക്ലാസ്സുകാരനാണ്, നല്ല രീതിയിൽ പഠിക്കുന്ന, വളരെ സ്കൂളിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയുടെ വലതുകണ്ണിന്റെ കാഴ്ചയാണ് ഇപ്പോൾ പൂർണ്ണമായി ഇപ്പോൾ അടഞ്ഞിരിക്കുന്നത്. ഒരു 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 തുണ്ട് പ്രകാശം പോലും കാണാൻ കഴിയാത്ത തരത്തിലേക്ക് ഒരു കുട്ടിയുടെ കാഴ്ച മാറുന്ന ഒരു സാഹചര്യം. അവിടെ അധ്യാപകർക്കുണ്ടായ അനാസ അവിടെ സ്വാഭാവികമായും ഒരു മാനുഷിക പരിഗണന വെച്ച് ഈ കുട്ടിക്ക് തുടർ ചികിത്സ നൽകാൻ ഒരു ഒരു സഹായം എങ്കിലും സ്കൂളിന്റെ ഭാഗത്തും ഉണ്ടാകേണ്ടിയിരുന്നു. ആ ഒരു നിലപാട് സ്കൂളിന്റെ ഭാഗത്തും ഉണ്ടായില്ല എന്ന ഏറ്റവും അങ്ങേയറ്റം മനുഷ്യരഹിതമായ ഒരു നടപടിയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെയും സ്കൂൾ അധികൃതരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ഈ സ്കൂളിലെ സ്കൂളിലെ 1-2 അധ്യാപകരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് തീർച്ചയായും ഈ കുട്ടിയുടെ കണ്ണ് കഴുകി വന്ന് ക്ലാസ്സിലിരിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം ഈ ആദ്യം പറഞ്ഞത് ഈ കെയിൽ കൊണ്ട് കണ്ണിൽ ചെറിയൊരു മുറിവേറ്റു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി എല്ലാ കുട്ടികളോടും പറയുന്നത് പോലെ കണ്ണ് കഴുകിയിട്ട് വന്നിരിക്കൂ എന്നൊരു നിർദ്ദേശമാണ്. പക്ഷെ അവിടെ ഈ വിഷയത്തിന്റെ കണ്ണിനകത്ത് പരിക്കേറ്റ ഒരു കുട്ടിയുടെ അവസ്ഥ അതിന്റെ ഗൗരവത്തോടെ കാണുന്നതിൽ തീർച്ചയായും അധ്യാപകർക്ക് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനുശേഷം ഈ കുട്ടിയുടെ മാതാപിതാക്കളെ വിവരം അറിയിക്കാം, അവിടെയും അറിയിച്ചിട്ടില്ല. വൈകിട്ട് 3:30 അമ്മ ഗായത്രി സ്കൂളിലെത്തുമ്പോഴാണ് ശ്രീഹരിക്ക് ഇങ്ങനെ പരിക്കേറ്റ വിവരം അറിയുന്നത്. തുടർന്നാണ് പേരുക്കട ഹോസ്പിറ്റലും അവിടെ നിന്ന് കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചാണ് ഇൻഫെക്ഷനായി ഈ കുട്ടിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു ഒരു 6 വയസ്സുകാരന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു സംഭവത്തിൽ ഒരു സ്കൂൾ മാനേജ്മെന്റ്, ഇത്രയും വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്, ആ സ്കൂളിൽ സാമ്പത്തികമായി പ്രവർത്തിക്കേണ്ടതല്ല ഇത്തരം വിദ്യാലയങ്ങൾ. തീർച്ചയായും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു അവരുടെ കൂടെയാണ് ആ സ്കൂള്. ഈ രക്ഷിതാക്കൾ വളരെ വിശ്വാസത്തിലാണ് ഇത്തരം സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞുവിടുന്നത്. അവരുടെ കാര്യത്തിൽ ഒരു മാനുഷിക പരിഗണന ഈ സ്കൂളിന്റെ മാനുഷിക പരിഗണന സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ കുട്ടിയുടെ അച്ഛൻ, ഈ കുട്ടിയുടെ കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ടതല്ല, അത് അവിടെ ഉണ്ടായ ഒരു അനാസ്ഥ കാരണം തന്നെയാണ്. അധ്യാപകർ ഈ കാര്യം തിരിച്ചറിഞ്ഞ് അതിനെ ചികിത്സിക്കാൻ വൈകി, അതിൻ്റെ ഫലമായാണ് ആ കുട്ടിക്ക് ഭാഗികമായി കാഴ്ച നഷ്ടപ്പെട്ടത്. അതിന് പരിഹാരമുണ്ടാകേണ്ടതുണ്ട്. ഏതായാലും ആ അച്ഛനും ആ കുടുംബവും ആ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. ബാലാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നു. അധികൃതരിൽ നിന്ന്, സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് അവർക്ക് നീതി കിട്ടുമെന്ന പ്രതീക്ഷ ആ കുടുംബത്തിനുണ്ട്. അച്ഛൻ, കുട്ടിയുടെ അച്ഛൻ കെ സുമേഷും നമ്മളോട് പ്രതികരിച്ചിരുന്നു. ശബരിമലി സ്കൂൾ ചെയർമാനെ അടക്കം ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ അവരാരും ഇത്തരത്തിൽ നമ്മോട് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മുത്തൂറ്റ് ഉൾപ്പെടെയുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ